നമസ്കാരം ഞാൻ നിങ്ങളുടെ ലക്ഷ്മി നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പാചകവും കൊച്ചു വർത്തമാനവും ഇന്ന് എൻ്റെ കൊച്ചു വർത്തമാനത്തിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ഇന്ത്യൻ ബിസിനസ് രംഗത്തെ ഉരുക്കു വനിത ദ ഡോട്ടർ ഓഫ് എ ബ്രൂ മാസ്റ്റർ ബയോകോൺ എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ MD ആരാണ് ഒന്ന് ഊഹിക്കാമോ നമ്മുടെ ഒക്കെ ഇൻസ്പിറേഷനായ പ്രത്യേകിച്ചും പെണ്ണുങ്ങളുടെ ഇൻസ്പിറേഷനായ കിരൺ മജുംദർ ഷാ 1953 പൂനെയിലാണ് കിരണിൻ്റെ ജനനം ചെറുപ്പകാലത്ത് അവർക്കൊരു ഡോക്ടർ ആകണമെന്നായിരുന്നു ആഗ്രഹിച്ചിരുന്നത് അതിനുവേണ്ടി അവർ സുവോളജിയിൽ ഡിഗ്രി ചെയ്തു ഉന്നത മാർക്കോടുകൂടി പാസ്സായി മെഡിക്കൽ സ്കോളർഷിപ്പിന് വേണ്ടി ട്രൈ ചെയ്തു പക്ഷെ അത് അവർക്ക് വേണ്ടത്ര മാർക്ക് ലഭിച്ചില്ല ആ സമയത്താണ് കിരണിൻ്റെ പിതാവ് ഒരു ഉപദേശം നൽകുന്നത് കിരണിൻ്റെ പിതാവ് ബാംഗ്ലൂരിൽ ജനിച്ചു വളർന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം അവിടുത്തെ യുണൈറ്റഡ് ബ്രൂവറീസിലെ മാസ്റ്റർ ബ്രൂവർ ആയിരുന്നു മദ്യനിർമ്മാണത്തിലെ രസതന്ത്ര വിഭാഗത്തിലെ വിദഗ്ധനായിരുന്നു അദ്ദേഹം എന്തുകൊണ്ട് തൻ്റെ മകൾക്ക് തൻ്റെ ഫീൽഡിൽ ഇറങ്ങിക്കൂടാ എന്നുള്ള ചിന്തയിലായിരുന്നു അദ്ദേഹം അതിനായി അദ്ദേഹം ഓസ്ട്രേലിയയിലെ ബെലാരറ്റ് യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കുവാൻ വിട്ടു അങ്ങനെ അവർ പഠിച്ചു അതിനുശേഷം ഓസ്ട്രേലിയയിലെ പല കമ്പനികളിലും വർക്ക് ചെയ്ത് ഇന്ത്യയിലേക്കെത്തി ഇന്ത്യയിൽ സ്ഥിതിവിശേഷം മറ്റൊന്നായിരുന്നു പെണ്ണ് ആയതിനാൽ അന്ന് പുരുഷാധിപത്യം ഉള്ളതുകൊണ്ട് ഇവർക്ക് പലയിടങ്ങളിലും ജോലി ലഭിക്കാതെ അങ്ങനെ സഹി കേട്ട് അവർ അയർലൻഡിലേക്ക് പോയി അയർലൻഡിൽ ജോലി ചെയ്തിരിക്കവേ അവർ ലെസ്ലി എന്ന് പറയുന്ന ഒരാളെ പരിചയപ്പെട്ടു ആ പരിചയത്തിൽ നിന്നാണ് ഇന്ത്യയിൽ ബയോകോൺ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു പ്രേരണ ലഭിക്കുന്നത് അങ്ങനെ അവർ തിരിച്ച് ഇന്ത്യയിലെത്തി ഇന്ത്യയിൽ പല ബാങ്കുകളിലും ആ സ്ഥാപനം തുടങ്ങുവാൻ വേണ്ടി ലോൺ അപേക്ഷിച്ചു പക്ഷേ പല ബാങ്കുകളും അത് നിരസിക്കുകയാണ് ഉണ്ടായത് രണ്ടേ രണ്ട് കാരണങ്ങൾ പറഞ്ഞ് ഒന്ന് ഫിസിക്കലി ചലഞ്ചഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ അവർ ലോൺ കൊടുക്കുമായിരുന്നുള്ളൂ രണ്ട് ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി ആയിരിക്കണം കിരൺ ഈ രണ്ട് കൂട്ടത്തിലും പെടുന്നതല്ല അവരൊരു ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിയുമല്ല അവർക്കൊരു ഫിസിക്കലി ചലഞ്ചഡ് ഗേളുമല്ല എന്ത് ചെയ്യാനാണ് അവർ പിന്നെയും പരിശ്രമിച്ചു അവസാനം കാനറ ബാങ്ക് മാത്രമാണ് അവരോട് കനിഞ്ഞത് അവരൊരു ഗ്യാരേജിൽ അവരുടെ സ്ഥാപനം സ്ഥാപിക്കുകയാണ് രണ്ടേ രണ്ട് എംപ്ലോയീസ് കൂടുതൽ ആരും അവരുടെ കൂടെ ചേരുന്നില്ല കാരണം അവരൊരു സ്ത്രീ ആയതുകൊണ്ട് അങ്ങനെ ഈ രണ്ടു പേരും വെച്ച് കിരൺ സ്ഥാപനം തുടങ്ങി ഒരു വർഷത്തിൽ തന്നെ പപ്പായിൽ നിന്ന് എൻസൈംസിനെ വേർതിരിച്ച് അവർ ഒരു ലാഭമുണ്ടാക്കി ആ ലാഭത്തിൽ നിന്ന് അവർ 20 ഏക്കർ സ്ഥലം വാങ്ങി അങ്ങനെ വിജയത്തിൻ്റെ മുന്നോട്ടുള്ള പാതയിലേക്ക് കുതിച്ചുയർന്നു 24 വയസ്സായിരുന്നു അവർ ഈ സ്ഥാപനം തുടങ്ങിയ സമയത്ത് കിരണിനുണ്ടായിരുന്നത് ഒരു സംരംഭം ഉണ്ടാകാനുള്ള ഒരു അനുകൂലമായ സാഹചര്യം ഒന്നും തന്നെ അവർക്കുണ്ടായിരുന്നില്ല എന്നിട്ടും അവർ തുടങ്ങി അങ്ങനെ വിജയിച്ചു അവരുടെ നിശ്ചയദാർഢ്യം ഹാർഡ് വർക്ക് എല്ലാം തന്നെ അതിനുള്ളൊരു കാരണമായി ഇന്ന് 7000-ൽ പരം സയൻറ്റിസ്റ്റുകളും ടെക്നിക്കൽ വിദഗ്ധന്മാരും ജോലി ചെയ്യുന്നു പല പല രാജ്യങ്ങളിൽ ഇവരുടെ ബ്രാഞ്ചസ് ഉണ്ട് ജീവിതത്തിലെ കുണ്ടും കുഴിയും കണ്ട് കിരൺ ഒന്ന് പതറുമായിരുന്നു എങ്കിൽ പിന്തിരിഞ്ഞു എങ്കിൽ ഇന്ന് ഈ ബയോകോൺ പോലുള്ള ഒരു സ്ഥാപനം നമുക്ക് കാണുവാനായിരുന്നില്ല കിരൺ എന്ന ഒരു വ്യക്തിയെ നമ്മൾ അറിയുമായിരുന്നില്ല ഇതെല്ലാം ഉൾക്കൊണ്ട് നമുക്കും ജീവിതത്തിൽ മുന്നേറാം ഗിവ് അപ്പ് എന്നുള്ള വേർഡ് നമ്മുടെ ഡിക്ഷണറിയിൽ നിന്നും നമുക്ക് മാറ്റിയെടുക്കാം മുന്നോട്ട് മുന്നോട്ട് നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് തന്നെ നമുക്ക് പോകാം വീണ്ടും നമുക്ക് വേറൊരു വീഡിയോയിലൂടെ കാണാം ബൈ ബൈ